Hello dear friends, welcome back to my channel Wings of Flavour. Pineapple cherthu nalla tasty aayittulla oru ileda engane undaki edukkam nallana innathe video il njan kaanikkunnathu adhe pole ee ileda undakirikkunnathu manjalinte ile upayogichittana to appo namukku video ilottu kadakkam ada undakkanayitte 5 cup vellamaanu njan ivada telappikkan vechirikkunnathu nammala aripodi edukkunna cupinte alavilana njan ippo 5 cup ennu paranjirikkunnathu. ഇതിലോട്ടാ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം നന്നായിട്ട് ഇപ്പോ തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 3 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ ഉപയോഗിക്കുന്ന തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് ഇപ്പോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് മൂടി വെച്ചിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം നമുക്ക് ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് ചെറിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ പൈനാപ്പിൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ശർക്കരപ്പാൻ തയ്യാറാക്കാം. അതിനായിട്ട് ഏകദേശം 2 കപ്പോളം ശർക്കര ഉരുക്കിയതാണ് ഞാൻ ഒരു ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അഴുക്കെല്ലാം കളഞ്ഞ് അരിച്ചെടുത്തിരിക്കുന്ന വെള്ളമാണിത്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. കുറുകി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിലോട്ട് തേങ്ങയും പൈനാപ്പിളും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര കുറുകി നമ്മുടെ കയ്യിലൊക്കെ ഒട്ടുന്നൊരു പരുവായപ്പോഴാണ് ഞാൻ ഈ തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുത്തിരുന്നത്. പിന്നെ ഈ പൈനാപ്പിളിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുത്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കണം. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മാവ് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതാണ് മഞ്ഞളിൻ്റെ ഇല. ഇത് വലിയ ഇല ആയതുകൊണ്ട് ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്ന സ്റ്റീമറിൻ്റെ സൈസിനനുസരിച്ച് ഈ ഇല കട്ട് ചെയ്ത് എടുക്കണം. പിന്നെ കുറച്ച് പച്ചവെള്ളം അടുത്ത് വെച്ചിരിക്കണം. കാരണം മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി വിരലുകൾ ഇടയ്ക്കിടയ്ക്ക് അതിൽ മുക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ അട പരത്തിയെടുക്കാനായിട്ട്. എത്രയും കനം കുറച്ച് പരത്തിയെടുക്കാമോ അത്രയും കനം കുറച്ച് അട പരത്തിയെടുക്കണം. അരിപ്പൊടിക്ക് പകരം ഇതേപോലെ തന്നെ ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും നല്ല ടേസ്റ്റിയാണ്. തണുത്ത് കഴിഞ്ഞപ്പം കണ്ടില്ലേ തേങ്ങാക്കൂട്ടൊക്കെ നല്ല പാകത്തിന് കുറുക്കി വന്നിട്ടുണ്ട്. ഇതിൽ പൈനാപ്പിളിൻ്റെ പുളിയൊന്നും അങ്ങനെ അറിയത്തില്ല കേട്ടോ. പൈനാപ്പിൾ ഉണ്ടെന്ന് തന്നെ നമ്മൾ പറയുമ്പോഴാണ് എല്ലാവരും അറിയുന്നത്. ഇനി ഇത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഇതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പം ആവശ്യത്തിന് ഞാൻ മധുരമൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇല ഇങ്ങനെ ഇതേപോലെ മടക്കി എടുക്കണം. അപ്പോൾ തീ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി അമർത്താതെ പതീ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരേ സമയം ഒരു 5 അട വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ബാക്കി അടയും കൂടെ ഇതേപോലെ പരത്തിയെടുക്കട്ടെ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ഈ വിങ്സ് ഓഫ് ഫാമിലി ഗ്രൂപ്പിലോട്ട് മെമ്പേഴ്സ് ഡെയിലി കൂടിക്കൂടി വരുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലോട്ട് എത്തിക്കാനായിട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പരത്തുന്ന സമയത്ത് തന്നെ നമുക്ക് സ്റ്റീമർ ഇതുപോലെ ചൂടാക്കി വെക്കാം. ഇപ്പം വെള്ളം നല്ല തിളച്ച് കിടക്കുകയാണ് അടിയിൽ. ഇനി നമുക്ക് ഈ അടകളൊക്കെ ഇതിലോട്ട് എടുത്തു വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. അതേസമയം ഒന്നും വേണ്ട, കാരണം ഈ പൊടി നന്നായിട്ട് വെന്തതാണല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അട ശരിയായിട്ട് കിട്ടും. കണ്ടില്ലേ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതെങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇല കണ്ടോ, ആ മാവിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരും നമ്മൾ കൈകൊണ്ട് വിടുമ്പം തന്നെ. അങ്ങനെയാണ് ഇത് വെന്തോന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പതിയെ എടുത്ത് നമുക്ക് ആറാനായിട്ട് വെക്കാം. ഇത് അത്ര ആറിയിട്ടൊന്നും ഇല്ല, എന്നാലും ഞാൻ തുറന്ന് കാണിക്കുകയാണ്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഈ അട. കാരണം നമ്മൾ അധികം മാവ് പരത്തി കൊടുക്കാതിരുന്നാൽ മതി. മാവ് എത്രയും കുറച്ച് നമ്മൾ പരത്തി കൊടുക്കുന്നു അത്രയും നമ്മുടെ അട സോഫ്റ്റ് ആയിരിക്കും. മഞ്ഞളിൻ്റെ ഇലയിൽ നമ്മൾ ഈ അട ഉണ്ടാക്കിയാൽ അത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. ആ ഇലയുടെ ആ ഷേപ്പിൽ വരും. അതേപോലെ തന്നെ
ആ ഡിസൈൻ ആ അടയുടെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് പതിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്ര കാണാൻ പറ്റുന്നുണ്ടാവത്തില്ല. നമ്മളൊരു മുഴുവൻ ഇലയിലൊക്കെ ഉണ്ടാക്കി മടക്കിയെടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ആ അട കാണാനായിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അട ഇപ്പം നമ്മൾ ഏത് ഇലയിലുണ്ടാക്കിയാലും എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനൊരു ഡിവിനിറ്റി ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാവും നമ്മൾ വിശേഷാവസരങ്ങളിലൊക്കെ ഭഗവാൻ ഇത് നേദിക്കാറുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉടനെ തന്നെ നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.